കൂട്ടുകാരെ, എല്ലാവരും ഇലക്ട്രോണിക്സ് പഠിക്കാൻ തയ്യാറായിരിക്കും അല്ലേ? ഏവർക്കും വോളിയം 7 സ്വാഗതം. 4-5 വോളിയത്തിൽ നമ്മൾ വോൾട്ടേജ്, കറണ്ട് എന്നിവയെ കുറിച്ച് പഠിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക് കറണ്ടിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഡയറക്ട് കറണ്ട്, 2 ഓൾട്ടർനേറ്റീവ് കറണ്ട്സ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കാം. ഡയറക്ട് കറണ്ട് അഥവാ ഡി സി കറണ്ടിൽ ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നത് ഒരു ദിശയിൽ മാത്രമാണ്. ഒരിക്കലും ഇതിന്റെ ദിശ മാറുന്നില്ല. ചിത്രത്തിൽ കാണുന്നതുപോലെ ഇലക്ട്രോണുകൾ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അളവിനോ ദിശയ്ക്കോ വ്യത്യാസം വരുന്നില്ല. ഡിസിയുടെ ഡെഫിനിഷൻ: ആൻ ഇലക്ട്രിക് കറന്റ് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഈസ് നോൺ ആസ് ഡയറക്ട് കറന്റ്. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ബാറ്ററി, സോളാർ പാനൽ, മൊബൈൽ, കമ്പ്യൂട്ടർ, ടി വി മുതലായവയിലെല്ലാം ഡിസിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഇവ നമ്മൾ എസിയുമായി കണക്ട് ചെയ്താണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇവയുടെ ഇന്റേണൽ സർക്യൂട്ടിൽ ഡിസി ആക്കി മാറ്റിയാണ് സർക്യൂട്ട്സുകളിലേക്ക് കൊടുക്കുന്നത്. ഡിസിയെ ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു നേർരേഖയാണ് ലഭിക്കുന്നത്. വോൾട്ടേജിനെ വൈ ആക്സിസിലും ടൈമിനെ എക്സ് ആക്സിസിലും എടുത്താണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ദിശയ്ക്കോ അളവിനോ വ്യത്യാസമില്ലാത്തതിനാൽ നേർരേഖയിലാണ്. എസിയിൽ ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നതിന്റെ ദിശ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്നതുപോലെ എപ്പോഴും ഇലക്ട്രോണുകളുടെ ദിശ മാറുന്നു. അതിനാൽ പൊളാരിറ്റിയും മാറുന്നു. ആദ്യം പോസിറ്റീവായ ടെർമിനൽ നെഗറ്റീവായും നെഗറ്റീവായ ടെർമിനൽ പോസിറ്റീവായും മാറുന്നു. എപ്പോഴും ദിശ മാറുന്നതിനാലാണ് ഈ കറണ്ടിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. എസിയുടെ ഡെഫിനിഷൻ നോക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ആൻ ഇലക്ട്രിക് കറണ്ട് വിച്ച് പീരിയോഡിക്കലി റിവേഴ്സസ് ഡയറക്ഷൻ ആൻഡ് ചേഞ്ചസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ്ലി വിത്ത് ടൈം. ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നേർരേഖയിലല്ല, അളവിലും ദിശയിലും മാറ്റം വരുന്നു. സീറോയിൽ നിന്ന് കൂടി പോസിറ്റീവ് പീക്കിലെത്തിയ ശേഷം വീണ്ടും സീറോയിലേക്ക് കുറയുന്നു. ദിശ മാറി നെഗറ്റീവ് പീക്കിലെത്തിയ ശേഷം വീണ്ടും സീറോ ആയി മാറുന്നു. ഇതിനെ ഒരു സൈക്കിൾ എന്ന് പറയാം. എസി നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന സപ്ലൈ വോൾട്ടേജ് ആണ്. എസിയും ഡിസിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. എസി വേവിന്റെ തരംഗ രൂപമാണ് സൈൻ വേവ്. ഒരു നിശ്ചിത ഇന്റർവിൽ ഉണ്ടാകുന്ന ഓസിലേഷനെ മാത്തമാറ്റിക്കലായി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. എ മാത്തമാറ്റിക്കൽ കർവ് ദാറ്റ് ഡിസ്ക്രൈബ്സ് സ്മൂത്ത് പീരിയോഡിക് ഓസിലേഷൻ. സൈൻ വേവിൽ ആദ്യം വോൾട്ടേജ് സീറോയിൽ നിന്ന് കൂടി മാക്സിമത്തിലെത്തുന്നു, വീണ്ടും കുറഞ്ഞത് സീറോയിലേക്ക് വരുന്നു, വീണ്ടും ദിശ മാറി നെഗറ്റീവ് മാക്സിമത്തിലേക്കും അതിവിടെ നിന്ന് സീറോയിലേക്കും എത്തുന്നു. ഒരു കംപ്ലീറ്റ് ഓസിലേഷനെയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അഥവാ ഒരു മുഴുവൻ കറക്കത്തിന് ഒരു സൈക്കിൾ എന്ന് പറയാം. വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ ഈസ് നോൺ ആസ് സൈക്കിൾ. ഒരു സൈക്കിൾ പൂർത്തിയാക്കുന്നത് ദിശ മാറിയാണ്. ആദ്യം പോസിറ്റീവായി ഒരു ഹാഫ് സൈക്കിൾ പൂർത്തിയാക്കുന്നു, അതിനുശേഷം വീണ്ടും നെഗറ്റീവായി അടുത്ത ഹാഫ് സൈക്കിൾ പൂർത്തിയാക്കുന്നു. അങ്ങനെ ഒരു സൈക്കിളിനെ നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും അടുത്തതായി ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും കൂട്ടിച്ചേർത്താണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിളിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ വാല്യൂവിനെയാണ് നമ്മൾ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണുന്നതുപോലെ തന്നെ ഒരു സൈക്കിളിൽ രണ്ട് പീക്ക് ഉണ്ട്. ഒരു പോസിറ്റീവ് പീക്കും ഒരു നെഗറ്റീവ് പീക്കും. ഒരു പോസിറ്റീവ് പീക്കിൽ നിന്നും നെഗറ്റീവ് പീക്കിലേക്കുള്ള ദൂരത്തിനെ നമ്മൾ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നു. ദ മാക്സിമം വാല്യൂ അറ്റൈൻഡ് ബൈ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഡ്യൂറിംഗ് വൺ സൈക്കിൾ ഈസ് കോൾഡ് ഇറ്റ്സ് പീക്ക് വാല്യൂ. ഒരു സെക്കൻഡിലുള്ള സൈക്കിളുകളുടെ ആവർത്തനത്തിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ഒരു സെക്കൻഡിലുള്ള സൈക്കിളുകളുടെ എണ്ണം. ഏതൊരു ഇലക്ട്രിക് ഉപകരണം എടുത്താലും
അവയിലെല്ലാം 50 ഹെർട്സ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും. 50 ഹെർട്സ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയാണ്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, ഇതാണ് ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ. അതായത് ഒരു എ സി സപ്ലൈയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ബൾബും ഒരു സെക്കൻഡിൽ 100 പ്രാവശ്യം ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈക്കിൾസ് ഡിവൈഡ് ബൈ ടൈം. ഫ്രീക്വൻസി എഫും ടൈം ടിയും ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു 1/T എന്ന് നമുക്ക് പറയാം. ആവറേജ് വാല്യൂ എങ്ങനെയാണ് നമ്മൾ ആവറേജ് കാണുന്നത്? മുഴുവൻ സംഖ്യകളെയും തമ്മിൽ ആഡ് ചെയ്ത ശേഷം അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു എ സി വോൾട്ടേജ് നോക്കിയാൽ ഓരോ സമയത്തും അതിന്റെ വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് സീറോയിൽ നിന്ന് പോസിറ്റീവ് പീക്കിലേക്ക് എത്തുന്നു, വീണ്ടും തിരികെ സീറോയിലേക്ക് വരുന്നു, വീണ്ടും നെഗറ്റീവ് പീക്കിലേക്ക് എത്തുന്നു. ഇങ്ങനെ വോൾട്ടേജ് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്നു. ഇവ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് സീറോ ആയിരിക്കും ലഭിക്കുക. അതായത് ഒരു ഫുൾ സൈക്കിളിന്റെ ആവറേജ് എടുത്താൽ ആൻസർ എപ്പോഴും സീറോ ആയിരിക്കും. രണ്ട് ഹാഫ് സൈക്കിളും സിമെട്രിക് ആയതിനാൽ, ഒരേപോലെ ആയതിനാൽ നമുക്ക് വോൾട്ടേജുകൾ ഒരേപോലെ ആയിരിക്കും. അതിനാൽ ഇവയുടെ തുക സീറോ ആയിരിക്കും. ദ ആവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് സീറോ. അതിനാൽ ആവറേജ് വാല്യൂ കാണാൻ ഒരു ഹാഫ് സൈക്കിൾ മാത്രമാണ് എടുക്കുന്നത്. Therefore, we take the average value of AC over a half cycle only. ഒരു AC സിഗ്നലിന്റെ ഒരു ഹാഫ് സൈക്കിളിലുള്ള എല്ലാ വാല്യൂസിന്റെയും ആവറേജ് എടുക്കുന്നതിനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ദ ആവറേജ് ഓഫ് ഓൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ കറന്റ് ഓവർ വൺ ഹാഫ് സൈക്കിൾ ഈസ് കോൾഡ് ആവറേജ് വാല്യൂ. ഈ ഹാഫ് സൈക്കിളിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ്, അതായത് ഓരോ സമയത്തും ഉള്ള വോൾട്ടേജസ് V1, V2 അപ് ടു V12 ആണെങ്കിൽ വി ആവറേജ് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് അപ് ടു V12 ഡിവൈഡ് ബൈ 12 ആണ്. അതുപോലെ തന്നെ I ആവറേജ് ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 അപ് ടു I2n ഡിവൈഡ് ബൈ. ആവറേജ് വാല്യൂ കാണുവാൻ ഇത്രയും വലിയ കാൽക്കുലേഷന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ട്, വി ആവറേജ് ഈസ് ഈക്വൽ ടു വി പീക്ക് ഇൻറ്റു 0.637. അതായത് മാക്സിമം വാല്യൂവിനെ 0.637 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആവറേജ് വാല്യൂ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ I ആവറേജ് കിട്ടാൻ കറണ്ടിന്റെ മാക്സിമം വാല്യൂവിനെ 0.637 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് RMS വാല്യൂ, ഫുൾ ഫോം റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. നമ്മുടെയൊക്കെ സപ്ലൈ വോൾട്ടേജ് 230 വോൾട്ട് ആണ്, അതെന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. അതിൽ കൂടിയ ഒരു വോൾട്ടേജ്, അതായത് 320 വോൾട്ട് ആണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ രണ്ട് സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഒന്ന് DC സോഴ്സുമായി കണക്ട് ചെയ്തതും മറ്റേത് AC സോഴ്സുമായി കണക്ട് ചെയ്തതും. DC സോഴ്സുമായി കണക്ട് ചെയ്ത സർക്യൂട്ടിൽ കൂടി എപ്പോഴും സ്ഥിരമായി വോൾട്ടേജ് കടന്നു പോകുന്നു. എന്നാൽ AC സർക്യൂട്ടിലൂടെ പോകുന്ന വോൾട്ടേജ് എപ്പോഴും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ DC സർക്യൂട്ടിൽ വോൾട്ടേജ് കടന്നു പോകുന്നത് മൂലമുണ്ടാകുന്ന ചൂട് എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണെന്ന് നമുക്ക് വിചാരിക്കാം. എന്നാൽ AC സർക്യൂട്ടിൽ അത്രയും വരികയില്ല, അല്ലേ? കാരണം AC സർക്യൂട്ടിലെ വോൾട്ടേജ് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം 85 ഡിഗ്രി ചൂട് അവിടെ ഉണ്ടാകുന്നുവെന്ന് നമുക്ക് കരുതാം. ഈ 85 ഡിഗ്രിയെ കൂട്ടി 100 ഡിഗ്രി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ AC വോൾട്ടേജ് കൂട്ടിക്കൊടുക്കണം. കൂട്ടിക്കൊടുത്ത് നമ്മുടെ ചൂട് കൂടിക്കൂടി 100 ഡിഗ്രി ആകുന്ന വോൾട്ടേജ് എത്രയാണെന്ന് നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാകാം, DC വോൾട്ടേജ് മൂലം എത്രമാത്രം ചൂടുണ്ടാകുന്നു അതേ ചൂട് തന്നെയായിരിക്കും AC സർക്യൂട്ട് മൂലം ഉണ്ടാകുന്നത്. അതായത് DC സർക്യൂട്ടിലൂടെ 10 വോൾട്ട് കടന്നു പോയപ്പോൾ 100 ഡിഗ്രി ചൂടുണ്ടായാൽ AC സർക്യൂട്ടിലൂടെ നമ്മൾ കൂട്ടി 12 അല്ലെങ്കിൽ 13 വോൾട്ടേജ് കടന്നു പോകുമ്പോൾ മാത്രമേ 100 ഡിഗ്രി ചൂട് ഉണ്ടാകുന്നുള്ളൂ. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു സർക്യൂട്ടിലൂടെ DC കറന്റ് കടന്നു പോകുമ്പോൾ എത്രമാത്രം താപമുണ്ടാകുന്നുവോ അതേ സർക്യൂട്ടിലൂടെ AC കറന്റ് കടന്നു പോകുമ്പോൾ അതേ അളവ് താപമുണ്ടാക്കാൻ സാധിച്ചാൽ ആ വാല്യൂവിനെ നമുക്ക് RMS വാല്യൂ എന്ന് പറയാം. എമൗണ്ട് ഓഫ് AC പവർ ദാറ്റ് പ്രൊഡ്യൂസസ് ദ സെയിം ഹീറ്റിംഗ് എഫക്ട് ആസ് ആൻ ഇക്വലന്റ് DC പവർ.
RMS value calculate ചെയ്യാൻ നമുക്ക് ആദ്യം സ്ക്വയർ എടുക്കാം, പിന്നെ അവയുടെ മീൻ എടുക്കാം, അതിനുശേഷം അവയുടെ റൂട്ട് എടുക്കാം. നമ്മുടെ വോൾട്ടേജ് V1, V2, V3 ഇങ്ങനെ രണ്ട് ഹാഫ് സൈക്കിളിലേയും എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ VRMS കാണാൻ ആദ്യം സ്ക്വയർ എടുക്കുക, ദെൻ മീൻ എടുക്കുക, അതിനുശേഷം റൂട്ട് എടുക്കുക. അതായത് VRMS is equal to root of V1 square plus V2 square up to V12 the whole square divided by 12 the whole root. To calculate RMS value, we need to first calculate the average value of square of AC voltage for one cycle and then find the square root of the calculated average value. RMS value കാണാൻ ഇത്രയും ഒന്നും ചെയ്യണമെന്ന് ആരും ഞെട്ടണ്ട കേട്ടോ, കാണാൻ ഒരു എളുപ്പമാർഗമുണ്ട്. നമ്മുടെ പീക്ക് വാല്യൂവിനെ, അതായത് വി മാക്സിനെ അല്ലെങ്കിൽ വി പീക്കിനെ 0.7071 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് VRMS ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ IRMS കാണാൻ ഐ മാക്സിനെ, അതായത് പീക്ക് വാല്യൂവിനെ നമ്മൾ 0.707 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആദ്യം പറഞ്ഞതുപോലെ RMS വാല്യൂ ആണ് 230 വോൾട്ട് നമ്മുടെ വീട്ടിൽ ലഭിക്കുന്നത്. സപ്ലൈ വോൾട്ടേജ് ഏകദേശം 325 ഉണ്ട്. RMS വാല്യൂവിനെ കുറിച്ച് പഠിച്ച് തല പൊഞ്ഞിരിക്കുകയായിരിക്കും അല്ലെ. എന്നാൽ നമുക്ക് ഇനി തണുക്കാൻ ACയെ കുറിച്ച് പഠിക്കാം. നമ്മുടെ വീട്ടിലെത്തുന്ന AC ചില വീടുകളിലേക്ക് 2 കമ്പി മാത്രം പോകുന്നതും വലിയ വീടുകളിലേക്ക് 3 കമ്പിയും പോകുന്നത് കണ്ടിരിക്കുമല്ലോ നിങ്ങൾ. 2 കമ്പി മാത്രം ഉപയോഗിക്കുമ്പോൾ അതിനെ സിംഗിൾ ഫേസ് എന്നും 3 കമ്പി ഉണ്ടെങ്കിൽ അതിനെ 3 ഫേസ് എന്നും നമ്മൾ പറയുന്നു. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നമുക്കിനി നോക്കാം. നമുക്കൊരു ഒറ്റവരിപ്പാതയെ കുറിച്ച് ചിന്തിക്കാം. അതിലൂടെ 2 ബസ്സിന് ഒരേ സമയം പോകാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ 3 വരിപ്പാതയിലൂടെ 2 ബസ്സിന് സുഗമമായി പോകാൻ സാധിക്കും. ഒറ്റവരിപ്പാതയെ സിംഗിൾ ഫേസിനോടും 2 വരിപ്പാതയെ 3 ഫേസിനോടും നമുക്ക് ഉപമിക്കാം. ഏകദേശം 500 വാട്ടിൽ കൂടുതൽ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ 3 ഫേസ് ഉപയോഗിക്കുന്നു. അതിൽ കുറവാണെങ്കിൽ സിംഗിൾ ഫേസ് മതി. സിംഗിൾ ഫേസിൽ 1 വേവ് മാത്രമാണ് ഉള്ളത്. എന്നാൽ 3 ഫേസിൽ RYB എന്ന 3 വേവുകളെ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സിംഗിൾ ഫേസിൽ ഫേസിനും ന്യൂട്രലിനും ഇടയിലായി ഏകദേശം 230 വോൾട്ട് ലഭിക്കുന്നു. എന്നാൽ 3 ഫേസിൽ 3 ലൈൻ ഉണ്ടെങ്കിലും 415 വോൾട്ട് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഒരു ടൈം പീരീഡിൽ 2 പീക്ക് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതിനാൽ വോൾട്ടേജ് 415 ആണ്. 3 ഫേസ് തന്നെ 2 തരത്തിലുണ്ട്. RYB എന്ന 3 വയർ സിസ്റ്റവും RYBയുടെ കൂടെ ന്യൂട്രൽ ഉൾപ്പെടുത്തി 4 വയർ സിസ്റ്റവും. 3 വയർ സിസ്റ്റത്തിനെ നമ്മൾ ഡെൽറ്റ കണക്ഷൻ എന്നും 4 വയർ സിസ്റ്റത്തിനെ നമ്മൾ സ്റ്റാർ കണക്ഷൻ എന്നുമാണ് പറയുന്നത്. സിംഗിൾ ഫേസിൽ നമ്മൾ ഫേസ് വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ 3 ഫേസിൽ ലൈൻ വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ന്യൂട്രലിനും ഫേസിനും ഇടയിലുള്ള വോൾട്ടേജിനെ ഫേസ് വോൾട്ടേജ് എന്നും 2 ലൈനുകൾക്കിടയിലുള്ള വോൾട്ടേജിനെ ലൈൻ വോൾട്ടേജ് എന്നുമാണ് പറയുന്നത്. R വൈക്കും ഇടയിലുള്ളത് ലൈൻ വോൾട്ടേജ് ആണ്. സിംഗിൾ ഫേസിൽ പവർ കുറവാണ്. എന്നാൽ 3 ഫേസിൽ പവർ വളരെ കൂടുതലാണ്. കാരണം സിംഗിൾ ഫേസിൽ കൂടുതൽ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കറണ്ട് വലിക്കുന്നു, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നു. എന്നാൽ 3 ഫേസിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നില്ല. അതിനാൽ സിംഗിൾ ഫേസിൽ പവർ കുറവും 3 ഫേസിൽ പവർ കൂടുതലുമാണ്. ഏതെങ്കിലും 2 ലൈനുകൾക്കിടയിൽ വരുന്ന വോൾട്ടേജിനെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നു. ദ വോൾട്ടേജ് ബിറ്റ്വീൻ എനി 2 ലൈൻസ് ഓർ ഫേസ് ഈസ് നോൺ ആസ് ലൈൻ വോൾട്ടേജ്. എക്സാമ്പിൾ, R വൈക്കും ഇടയിൽ, വൈക്കും ബിക്കും ഇടയിൽ, ബിക്കും R. ഇനി നമുക്ക് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് DC വോൾട്ടേജ് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം മൾട്ടിമീറ്ററിന്റെ ബ്ലാക്ക് പ്രോബ് കോം എന്ന പോർട്ടിലും റെഡ് പ്രോബ് V എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പ്രോബിലും കണക്ട് ചെയ്യുക. ഇനി സെലക്ട് സ്വിച്ച് ഉപയോഗിച്ച് DC വോൾട്ടേജ് സെലക്ട് ചെയ്യുക. വോൾട്ടേജിന് ആനുപാതികമായ റേഞ്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതായത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട വോൾട്ടേജിനേക്കാൾ അല്പം കൂടിയ റേഞ്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. എക്സാമ്പിളായി പറഞ്ഞാൽ 9 വോൾട്ട് ചെക്ക് ചെയ്യാൻ നമ്മൾ 20 വോൾട്ടിലാണ് സെലക്ട് ചെയ്യുന്നത്.
ഇനി നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യുന്ന വിധം നോക്കാം. നമ്മൾ ഇവിടെ ഒരു 9 വോൾട്ടിന്റെ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ പോളാരിറ്റി നോക്കുക. പോളാരിറ്റി നോക്കി പോസിറ്റീവും നെഗറ്റീവ് ടെർമിനലും കണ്ടുപിടിച്ച ശേഷം പോസിറ്റീവ് ടെർമിനലിലേക്ക് റെഡ് പ്രോബും നെഗറ്റീവ് ടെർമിനലിലേക്ക് ബ്ലാക്ക് പ്രോബും നമ്മൾ കണക്ട് ചെയ്യാം. ആദ്യമായി നമുക്ക് ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. 1.5 വോൾട്ട് ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി റെഡ് പ്രോബും നെഗറ്റീവ് ടെർമിനലുമായി ബ്ലാക്ക് പ്രോബും കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ നമുക്ക് 1.59 വോൾട്ടേജ് ഡിസ്പ്ലേ കിട്ടുന്നു. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തത് തിരിഞ്ഞു പോയാൽ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും സ്ക്രീനിൽ കാണിക്കുന്നത്. അടുത്തതായി നമുക്ക് 9 വോൾട്ട് ഉള്ള ഒരു ബാറ്ററി ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം പോസിറ്റീവ് ടെർമിനലുമായി റെഡ് പ്രോബും നെഗറ്റീവ് ടെർമിനലുമായി ബ്ലാക്ക് പ്രോബും കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ കാണിക്കുന്നതാണ്. ഇവിടെ നമ്മൾക്ക് 8.5 വോൾട്ടേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത് തിരിഞ്ഞു പോയാൽ നെഗറ്റീവ് ആയിരിക്കും റീഡിങ് ലഭിക്കുക. നമുക്ക് AC വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മുൻപത്തെ പോലെ തന്നെ ബ്ലാക്ക് പ്രോബ് കോമിലും റെഡ് പ്രോബ് വി എന്ന പ്രോബിലും കണക്ട് ചെയ്യുക. സെലക്ടർ ഉപയോഗിച്ച് AC വോൾട്ടേജ് സെലക്ട് ചെയ്യുന്ന സെക്ഷൻസ് തിരഞ്ഞെടുക്കുക. വോൾട്ടേജിന് ആനുപാതികമായ റേഞ്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഉദാഹരണമായി പറഞ്ഞാൽ 230 വോൾട്ട് നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് സെലക്ട് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ 750 വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും സപ്ലൈയുമായി കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻസുലേഷൻ ഇല്ലാത്ത പോയിന്റിൽ ഒരു കാരണവശാലും കൈ ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം കൈ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് അടിക്കാൻ ഷോക്ക് അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. പോളാരിറ്റി നോക്കാതെ തന്നെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത ശേഷം വോൾട്ടേജ് നോക്കുന്നു. ഏകദേശം 231 വോൾട്ടേജ് ആണ് ഡിസ്പ്ലേ കാണിക്കുന്നത്. ഇങ്ങനെ AC പോളാരിറ്റി ഒന്നും നോക്കാതെ തന്നെ കൃത്യമായ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൾട്ടിമീറ്ററിനെ കുറിച്ച് പഠിച്ചു. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജും കറണ്ടും എങ്ങനെയാണ് അളക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് CRO ആണ്. CRO എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. CRO ഇലക്ട്രോണിക്സ് ലാബിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുടെ കണ്ണ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. CRO ഫുൾ ഫോം കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. CRO നമ്മൾ ഉപയോഗിക്കുന്നത് വേവ് ഫോമിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ്. വേവ് ഫോമിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിനോടൊപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് അഥവാ വോൾട്ടേജ്, ഫ്രീക്വൻസി, ടൈം പീരീഡ് എന്നിവ മെഷർ ചെയ്യാൻ സാധിക്കും. നമുക്ക് CRO ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് വേവ് ഫോമിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന സ്ക്രീൻ നോക്കുക. ഒരു ഗ്രാഫ് ഷീറ്റ് പോലെ തന്നെയാണ് സ്ക്രീൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും കുറേയധികം ലൈനുകളുണ്ട്. ഇവ ഈ വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും ഈ സ്ക്രീനിനെ പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ ഓരോ പോർഷൻ എന്ന് പറയുന്നതും വണ്ണിനെയാണ്, വൺ ഡിവിഷൻ ആണ്, 1 വോൾട്ട് ആണ്. അതുപോലെ 1 വോൾട്ട്, 2 വോൾട്ട്, 3 വോൾട്ട് എന്ന് നമുക്ക് വെർട്ടിക്കലായും ഹൊറിസോണ്ടലുമായും എടുക്കാൻ സാധിക്കും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഓരോ വണ്ണിനെയും നമ്മൾ പല ഭാഗങ്ങളായി വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഏകദേശം 5 തുല്യ ഭാഗങ്ങളായി നമ്മൾ ഇവയെ തിരിച്ചിരിക്കുന്നു. അതായത് ഒരു ചെറിയ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 0.2, 0.4, 0.6, 0.8, 1 എന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ കൺട്രോൾസുകളെ ഒന്ന് പരിചയപ്പെടാം. ഓരോ CROയ്ക്കും 2 ചാനലുകളാണുള്ളത്. ഇതാണ് CROയുടെ പ്രോബ്. ഈ പ്രോബിൽ 2 ടെർമിനലുകളാണുള്ളത്. റെഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലും ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലുമാണ്. നമുക്ക് 2 ചാനൽ ഉള്ളത് കൊണ്ട് നമുക്ക് സിഗ്നലിലെ 2 സിഗ്നലുകളെ ഒരേ സമയം ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. ചാനൽ 1 ആണ് സിഗ്നൽ കൊടുക്കുന്നതെങ്കിൽ ചാനൽ 1
ഓൺ ആക്കി നമ്മൾ നോക്കുന്നു. ഓരോന്നിനും വോൾട്ട് പെർ ഡിവിഷൻ എന്ന ഒരു നോബ് ഉണ്ട്. ഈ വോൾട്ട് പെർ ഡിവിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സിഗ്നലിന്റെ വോൾട്ടേജ് അല്പം കൂടെ കൂട്ടി വലുതാക്കിയും ചെറുതാക്കിയും നമുക്ക് കാണാനായിട്ടാണ്. നോക്കിക്കേ, വോൾട്ട് പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ച് നമ്മുടെ വേവ്ഫോം വലുതാകുകയും ചെറുതാകുകയും ചെയ്യും. ഇതിന് മുകളിലായുള്ള നോബാണ് വോൾട്ട് പെർ ഡിവിഷൻ. വോൾട്ട് പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വേവ് ഫോമിനെ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. വോൾട്ട് പെർ ഡിവിഷന്റെ നോബ് എവിടെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കിയിരിക്കണം. ഇത് ഡിജിറ്റൽ സിആർഒ ആണ്. ഡിജിറ്റൽ സിആർഒയുടെ വോൾട്ട് പെർ ഡിവിഷൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് സ്ക്രീനിന് അടിഭാഗത്തായിട്ടാണ്. സ്ക്രീനിനടിയിൽ നമ്മൾ നോക്കിക്കേ, എക്സാമ്പിൾ നോക്കാം. ഇതിപ്പം 500 മില്ലി വോൾട്ടിലാണ് കിടക്കുന്നത്. അപ്പം ഇതിന്റെ സൈസ് ഇത്രയുമാണ്. നോക്കിക്കേ, ഇത് വീണ്ടും ഞാൻ കൂട്ടി 1 വോൾട്ടിലാക്കിയപ്പം നമ്മുടെ സിഗ്നലിന്റെ സൈസ് കുറഞ്ഞു. വീണ്ടും 5 വോൾട്ട് ആക്കിയപ്പം സിഗ്നല് ഇത്രയുമായി. അതല്ല, ഇനി വോൾട്ട് പെർ ഡിവിഷൻ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പം വോൾട്ട് പെർ ഡിവിഷൻ 100 കിടക്കുന്നത്. 100 കിടക്കുമ്പോൾ സിഗ്നലിന്റെ വലിപ്പം വീണ്ടും കൂടും. ഇങ്ങനെ സിഗ്നലിനെ വലുതാക്കാനും ചെറുതാക്കാനും നമ്മൾ വോൾട്ട് പെർ ഡിവിഷൻ ഉപയോഗിക്കുന്നു. അനലോഗ് സിആർഒ ആണെങ്കിൽ ഈ നോബിന് ഇരുവശങ്ങളിലായി മില്ലി വോൾട്ടും വോൾട്ട് റേഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കണം, നമ്മുടെ വോൾട്ട് പെർ ഡിവിഷൻ എത്രയാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാനാണ്. ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സിഗ്നലിന്റെ വെർട്ടിക്കൽ ലെങ്ത് മെഷർ ചെയ്യരുത്. വെർട്ടിക്കൽ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ സിഗ്നല് കൃത്യം സെൻട്രലായി നിർത്തുക. സെൻട്രലായി അല്ലെങ്കിൽ ഒരു ലൈനിനോട് ചേർത്ത് നിർത്തുക. അതിനുശേഷം സെന്ററിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് അളന്നെടുക്കുക. നോക്കിക്കേ, ഇവിടെ 1, 2 ഡിവിഷനാണുള്ളത്. മുഴുവൻ 2 ഡിവിഷനുണ്ട്. 2 ഡിവിഷനാകുമ്പോൾ 1 വോൾട്ട് 2 വോൾട്ട്, അതായത് ഇതിന്റെ മുകളിലേക്കുള്ള വെർട്ടിക്കൽ ലൈൻ പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് 2 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പീക്ക് അല്ല, പീക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഓരോ സൈക്കിളിനും 2 ഹാഫ് സൈക്കിൾ ആണുള്ളത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും. പോസിറ്റീവ് ഹാഫ് സൈക്കിളുള്ള പീക്കിനെ പോസിറ്റീവ് പീക്ക് എന്നും നെഗറ്റീവ് ഹാഫ് സൈക്കിളുള്ള പീക്കിനെ നെഗറ്റീവ് പീക്ക് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ പോസിറ്റീവ് പീക്ക് എടുക്കുന്നു, അത് 2 ആണ്. അതായത് വെർട്ടിക്കൽ ലെങ്ത് 2 എന്ന് കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വോൾട്ട് പെർ ഡിവിഷൻ എത്രയെന്നുള്ളതാണ്. വോൾട്ട് പെർ ഡിവിഷൻ നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 500 മില്ലി വോൾട്ട് എന്നാണ്. അങ്ങനെയാകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് അഥവാ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷനും ഉണ്ട്. വോൾട്ടേജ് ഈക്വൽ ടു വെർട്ടിക്കൽ ലെങ്ത് ഗുണം വോൾട്ട് പെർ ഡിവിഷൻ. ഒരിക്കൽ കൂടി പറയുന്നു, ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു വെർട്ടിക്കൽ ലെങ്ത് ഇൻറ്റു വോൾട്ട് പെർ ഡിവിഷൻ. അതായത് ഇവിടുത്തെ വെർട്ടിക്കൽ ലെങ്ത് 2 വോൾട്ട് പെർ ഡിവിഷൻ 500 മില്ലി വോൾട്ടും ആയതിനാൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 2 × 500 മില്ലി വോൾട്ട് = 1000 മില്ലി വോൾട്ട്, അതായത് 1 വോൾട്ട് ആണ്. അതായത് ഇതിന് മുകളിലേക്കുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്. അങ്ങനെയാകുമ്പോൾ താഴേക്ക് എത്രയുണ്ട്? 1 വോൾട്ട് തന്നെയുണ്ട്. പീക്ക് ടു പീക്ക് വോൾട്ട് എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ്. ഇതുപോലെ തന്നെ സിആർഒയിൽ നമ്മൾ പരിചയപ്പെടേണ്ട 1-2 നോബുകൾ കൂടിയുണ്ട്. ഇതാണ് പൊസിഷൻ നോബ്. പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, നമ്മൾ ഈ നോബ് തിരിച്ചു കഴിഞ്ഞാൽ സിഗ്നൽ മുകളിലേക്കോ താഴേക്കോ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. മുകളിലേക്കും താഴോട്ടും മൂവ് ചെയ്യുന്നതിനാൽ വെർട്ടിക്കൽ മൂവ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ വൈ ആക്സിസിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ വൈ പൊസിഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചാനൽ 2 ഒരു വൈ പൊസിഷൻ ഉണ്ട്. ഇനി അടുത്ത ഒരു പൊസിഷൻ കൺട്രോൾ ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് എക്സ് പൊസിഷൻ ആണ്. നോക്കിക്കേ, ഈ സിഗ്നലിനെ ഞാൻ ഈ ഇത് മാറ്റി കഴിയുമ്പോൾ ഈ നോബ് ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നല് ഹൊറിസോണ്ടലായി റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ മൂവ് ചെയ്ത് നമ്മുടെ സിഗ്നലിനെ കൃത്യം ഒരു ലൈനിൽ ആവർത്തക രീതിയിൽ കൊണ്ട് നിർത്തുക. ഇനി നിങ്ങൾ പരിചയപ്പെടേണ്ട വേറൊരു നോബും കൂടെ ഉണ്ട്. അതാണ് ടൈം പെർ ഡിവിഷൻ. നോക്കുക, ടൈം പെർ ഡിവിഷൻ നമ്മൾ മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ഈ സിഗ്നലിന്റെ സൈക്കിളുകളുടെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. സ്ക്രീനിലുള്ള നമുക്ക് വ്യക്തമായ സിഗ്നലിനെ കാണത്തക്ക രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുക.
സൈൻ വേവിന്റെ ഫ്രീക്വൻസി, സൈക്കിൾ, ടൈം പീരീഡ് എന്നിവ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. അല്പം കൂടെ മുന്നോട്ട് നമ്മൾ പോയി ആവറേജ് വാല്യൂ എന്താണെന്നും ആർഎംഎസ് വാല്യൂ എന്താണെന്നും നമ്മൾ പഠിച്ചു. അതോടൊപ്പം സിംഗിൾ ഫേസിനെ കുറിച്ചും ത്രീ ഫേസിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലൂടെയും കടന്നു. എസി വോൾട്ടേജ്, ഡിസി വോൾട്ടേജ് എന്നിവ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നും സിആർഒ ഉപയോഗിച്ച് വോൾട്ടേജ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി എന്നിവ എങ്ങനെ മെഷർ ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.